Hi friends, everyone, namaskaram. Welcome back to our channel, Aan Aan Style. Appo innathe nammude video nu parayunnathu hair care video aanu. Adayathu manju kaalathu hair onnu hair cheyyunna engeneyaannulla kaaryamaanu parannu therunnathu. Nammal skin care cheythirunnu kazhinja divasam alle. Appo manju kaalathe mudiyokke engane nammal samrakshikkam adinekkurichulla oru cheriya video aanu ṭo. Ini aadhyamayittanu njangalude channel ningal kaanunnengile onnu subscribe cheyyane. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കൻ വരും, അവിടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഞാൻ പറയുന്നത് ഭക്ഷണത്തെ കുറിച്ചാണ് കേട്ടോ. ഫുഡ് എന്തൊക്കെ കഴിക്കാം, അതായത് മുടി നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഫുഡുകൾ നമ്മുടെ മുടിക്ക് വേണം എന്നുള്ളത് അറിയാം. പറയാനുള്ളത് പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഇലക്കറികളും എല്ലാം ധാരാളം കഴിക്കുക എന്നുള്ളതാണ്. പഴവർഗ്ഗങ്ങളിലാണെങ്കിൽ തക്കാളി, അതുപോലെ തന്നെ ആപ്പിൾ, പിന്നെ പച്ചക്കറികള്, ഇലക്കറികള്, മുരിങ്ങയില, ചീരയില, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കഴിക്കുക. പിന്നെ വേണ്ടത് നമ്മൾ റെഡ് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ മുടിക്ക് നല്ല പ്രോട്ടീൻ കൊടുക്കുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ മുടിക്ക് വേണ്ടത് അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ വേണ്ടത് കൊളാജൻ പ്രോട്ടീൻ വളരെയധികം വേണം. അതുണ്ടെങ്കിലും മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ മഞ്ഞുകാലമൊക്കെ ആകുമ്പോഴത്തേനും തണുപ്പൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് വളരെ മടിയായിരിക്കും. അപ്പൊ അതൊന്ന് മാറ്റിയിട്ട് ഒത്തിരി വെള്ളം, നമ്മൾ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടേ തന്നെ ഇരിക്കണം. അതിപ്പോ നമുക്ക് ജ്യൂസ് ആയിട്ടാകാം, അല്ലെങ്കിൽ നോർമൽ ജീരക വെള്ളം അതുപോലെയുള്ള വെള്ളങ്ങൾ കുടിക്കാം. അതുപോലെ തന്നെ വേറെ സാധാരണ നോർമൽ ലുക്ക് വാം വാട്ടർ കുടിക്കാം. കൂടാതെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സ്കിന്നിന്റെ ഒരു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോഴും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പറഞ്ഞു. ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർ കൂടുതൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് മുടിയുടെ കാര്യം. നമ്മൾ ധാരാളം വെള്ളം കുടിച്ചില്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ മുടിയുടെ ജലാംശം നഷ്ടപ്പെടാനുമുള്ള സാധ്യതകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ധാരാളം കഴിക്കണം എന്ന് പറഞ്ഞു. മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് സ്കിന്നിനുള്ള പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് മുടിയെല്ലാം പൊട്ടിപ്പോകും. പിന്നെ ഈവൻ താരൻ, അതുപോലെ തന്നെ മുടിക്ക് കായുണ്ടാകാനുള്ള സാധ്യത മഞ്ഞുകാലത്ത് കൂടുതലാണ്. അപ്പൊ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ധാരാളം വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് വേണ്ട മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ എണ്ണ പുരട്ടുക എന്നുള്ളതാണ്. അതിപ്പോ ദിവസവും ഓയില് ചെയ്യണമെന്നില്ല, ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റും. അത് ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം, ഒരു മൂന്ന് ദിവസം ഒക്കെ ആയിട്ട് ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണ, നിങ്ങൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഉപയോഗിക്കുക. അതിനുശേഷം മുടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതൊരു 5 to 10 minutes ഒക്കെ ചെയ്യാൻ നോക്കുക പരമാവധി. നമുക്ക് അതിനുവേണ്ടി മസാജിന് വേണ്ടി തന്നെ സമയമെടുത്ത് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ടി വി എല്ലാം കാണാനൊക്കെ ആയിട്ടിരിക്കില്ലേ, ആ സമയത്താണേലും ജസ്റ്റ് നമ്മൾ ഓയിൽ എടുത്തിട്ട് നമ്മൾ ഓയിലിങ് ഒന്ന് ഹെയറിന് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒരു കോമ്പിങ് പോലെ തന്നെ എപ്പോഴും തന്നെ മുടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മോയ്സ്ചറൈസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോ എന്നും എണ്ണ വെക്കാൻ ഇഷ്ടപ്പെടുന്നില്ലാത്തെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഓയില് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മുടി പൊട്ടിപ്പോവുകയും അതുപോലെ തന്നെ താരനൊക്കെ ഉണ്ടാകുന്ന ഡ്രൈ ആകുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് അല്ലെങ്കിൽ സാധാരണ എണ്ണ എടുത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പൊ അതൊന്ന് ചെയ്യുക. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സമയത്ത് മഞ്ഞുകാലത്ത് നമ്മുടെ മുടിയിൽ കൂടുതലായിട്ടുള്ള പാക്കുകളൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ലോങ് ടൈം പാക്കുകളൊന്നും ഇട്ട് വെക്കരുത്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉലുവ അതുപോലെ തന്നെ തുളസിയൊക്കെ ഇട്ടുള്ള പാക്കുകൾ അല്ലെ, അതൊക്കെ ലോങ് ടൈമിൽ പറ്റത്തില്ല. കുറച്ച് സമയം ഒന്ന് കുറയ്ക്കുക. പിന്നെ നമ്മൾ ഉലുവയൊക്കെ ഇത് കഴുകിയെടുക്കാനൊക്കെ ആയിട്ട് കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോഴെന്ത് ചെയ്യുക, കുറെ അധികം വെള്ളം അതിൻ്റെ അത് ചേർത്തിട്ട് വേണം നമ്മൾ തലമുടി നന്നായിട്ടൊന്ന് കഴുകാൻ. ഓക്കെ, പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുടി കോമ്പ് ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷിച്ചു വേണം കോമ്പ് ചെയ്യാൻ. ഓക്കെ, ഈ ഒരു പ്രശ്നം നമ്മുടെ മുടിയിൽ എന്ന് വെച്ചാൽ, നമ്മൾ ഫാന് അതുപോലെ തന്നെ എ സി ഒക്കെ ഇട്ട് ഉപയോഗിച്ച് കിടക്കുവാണെങ്കിൽ മുടി ഡ്രൈ ആകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. മഞ്ഞുകാലം പൊതുവെ തണുപ്പാണ്, അപ്പൊ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷെ ചിലവർക്കാണെങ്കിൽ ഫാൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ലാത്തവരൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മുടിക്ക് ഡ്രൈനെസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് നനഞ്ഞ മുടി കെട്ടിവെക്കുക. അത് മുടിക്കായും അതുപോലെ തന്നെ താരനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ താരനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് പോയി കാണണേ. കുറേ സമയം നെറുതലയിലൊക്കെ എണ്ണ വെക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ പാക്കുകളൊക്കെ ലോങ് ടൈം ഇടുന്ന നീർദോഷം അങ്ങനെയുള്ള അസുഖങ്ങളിലോട്ട് പിന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ക്ലൈമറ്റില്. അപ്പൊ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പിന്നെ പിന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മുടിക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ.
പിന്നെ നമുക്ക് ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം, മുട്ടയുടെ വെള്ളം അതുപോലെ തന്നെ മഞ്ഞക്കരു ചിലവർ പറയുന്ന ഉപയോഗിച്ചാൽ കൊള്ളില്ല, പക്ഷെ നല്ലതാണ് മുടിക്ക്. കാരണം എന്തെങ്കിലും ഒരു ഓയിലി കണ്ടന്റ് ചേർക്കുവാണെങ്കിൽ ആ ഡ്രൈനെസ് ഒന്ന് മാറാൻ പറ്റും. അന്നേരം എന്ത് ചെയ്യണം, നമുക്ക് വേണമെങ്കിൽ കറ്റാർ വാഴപ്പോളയുടെ ജെല്ല് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കറ്റാർ വാഴപ്പോള അത് വേണമെങ്കിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെയുള്ളത് നമ്മൾ കോമ്പ് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മളിപ്പോൾ നനഞ്ഞ മുടിയൊന്നും കോമ്പ് ചെയ്യരുത്. പിന്നെ മുടിയിൽ ഇങ്ങനെ അറ്റം ഇങ്ങനെ പൊട്ടിപ്പോകുന്നതിന് ഇടയ്ക്കൊന്ന് ട്രിമ്മ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. 1 മന്ത് 1 ടൈം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ 2 മന്തിൽ 1 ടൈം എന്നുള്ള രീതിയിലോ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അപ്പം ഇതൊക്കെയാണ് മഞ്ഞുകാലത്ത് ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്പുകൾ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.